ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ള ഒരു കുട്ടി റെസിപ്പി ആയിട്ടാണ് കേട്ടോ, ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ. അപ്പോൾ നമ്മുടെ പിള്ളേർ ഭക്ഷണം കഴിക്കാൻ മടിയുണ്ടെങ്കിൽ, എൻ്റെ മോള് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു പൊള്ളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കേണ്ട, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ദോശയുടെ ബാറ്റർ ആ ഒരു പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പിന്നീട് നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ബാറ്ററിൽ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രണ്ട് മുട്ട ചേർക്കണമെങ്കിൽ രണ്ട് മുട്ട ചേർക്കാം. മുട്ട അധികം ആയാലും കുട്ടികൾക്ക് പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ മോൾക്കും ആയതുകൊണ്ട് ഒരു മുട്ട എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് സവാള. അപ്പം ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മുട്ട നല്ല രീതിയിൽ ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ ഇഞ്ചിയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ അവൾക്ക് അധികം ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത് ക്യാരറ്റാണ് കേട്ടോ. ക്യാരറ്റ് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിന് പകരം ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മോൾക്ക് എരിവ് അധികം പറ്റാത്തതുകൊണ്ടാണ് കുരുമുളക് പൊടി ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ചട്ടി ചൂടാകുമ്പോൾ നമ്മുടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ദോശമാവ് എത്രത്തോളം വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് വലുതാക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് എടുക്കുന്നത്. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മളുടെ മുട്ടയുടെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തിട്ട് അത് എല്ലാ സൈഡിലേക്കും ഒന്ന് പരത്തി കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ആവുന്ന തരത്തിലൊന്ന് പരത്തി കൊടുക്കുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ, അടച്ചൊക്കൊന്നും വെക്കേണ്ട, തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഇത് റെഡിയാവും, ഒരു പുറം റെഡിയാവും. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറം പെട്ടെന്ന് തന്നെ അപ്പുറം റെഡിയായി കിട്ടും. അധികം സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റോളം ഒക്കെ മതി. അല്ലെങ്കിൽ ഈ മുട്ട കരിയാതെ തന്നെ എടുക്കണം കേട്ടോ. ഈ ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ മോള് കഴിക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് റോൾ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓരോ കുട്ടികൾക്ക് പലതരത്തിൽ കഴിക്കാനുള്ള ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ദോശ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.